ഹലോ ഡിയേഴ്സ്, ഈസോ ടോക്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ് ചെയ്യുന്നത്, കൂടെ ഒരു കേക്ക് റെസിപ്പിയും. എൻ്റെ മകളുടെ 4-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു, 5 ഓഗസ്റ്റ്. അന്നുണ്ടാക്കിയൊരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നേയുള്ള 3 വർഷങ്ങളിലെ പോലെ അധികം ഗസ്റ്റ് ഒന്നും വിളിക്കാതെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. കാരണം ഈ കൊറോണയും ആ സിറ്റുവേഷൻസിൽ നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഈ വീഡിയോയിൽ മെയിനായും 2 പേരുടെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഒരാളെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിക്കാണും, അടുത്ത ആളിനെ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പരിചയപ്പെടാം. ഓക്കെ, എങ്ങനെയാണ് കേക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഐസിങ് ചെയ്യാനൊന്നും അത്ര നന്നായി എനിക്കറിയില്ല, ജസ്റ്റ് എന്നെക്കൊണ്ടാവും വിധം ഞാൻ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദയവായി ഇതിനേക്കാളും നന്നായി ഐസിങ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നറിയാം, അവരെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. അധികം പരിചയമില്ലാത്ത ഒരാൾ ഐസിങ് ചെയ്യാൻ ഒടുങ്ങുക. അപ്പോഴേക്കും ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ, ഇവിടെ ഇപ്പോഴും ഉണ്ട്, കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഹ്യൂമിഡിറ്റി ഒരു വലിയ വില്ലനായിരുന്നു. ഫുൾ ടൈം ഫ്രീസറിലേക്ക് വെക്കുക, ഐസിങ് വീണ്ടും എടുക്കുക, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തൊരു പ്രോസസ്സ് ഏകദേശം ഒരു 6 മണിക്കൂറോളം എടുത്തു ഐസിങ് ചെയ്തൊന്ന് ഫില്ല് ചെയ്യാനായിട്ട്. ഞാനിവിടെ 1 കിലോ കേക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. 8 മുട്ട, 1/2 kg 4 മുട്ട എന്നുള്ള കണക്കിൽ 8 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇതെല്ലാമാണ്. അത് എത്രയാണ് അളവെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ വാനില എസൻസ് എടുക്കുന്നുണ്ട്. മുട്ട എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലവണ്ണം തണുപ്പ് മാറി റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം. പിന്നെ പഞ്ചസാര ആവശ്യമാണ്, പാൽ ആവശ്യമാണ്, കൂടാതെ മൈദ, ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ. പിന്നെ വേണ്ടത് ഉപ്പ്, ഉപ്പ് ഒരു പിഞ്ച് ഉപ്പ് മതിയാവും. പിന്നെ നമുക്ക് ആവശ്യമായ മെഷറിംഗ് കപ്സ്, സ്പാറ്റുല, ബ്രഷ്, ഓയിലോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ബ്രഷ് ചെയ്യാൻ വേണ്ടി ബ്രഷ്, പിന്നെ ഒരു ബീറ്റർ, അത് ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യുന്നവരങ്ങനെ, അല്ല കിച്ചൺ മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ആവശ്യമായത് നമുക്കൊരു കേക്ക് മോൾഡാണ്. മോൾഡിൽ ഓൾറെഡി ആദ്യം തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൈദ തടകി, ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ മൈദ മതിയാവും. ബട്ടറും ബട്ടർ പേപ്പറും ഒന്നും ഞാൻ വെച്ചിട്ടില്ല, മൈദ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് മൈദ സ്പ്രെഡ് ചെയ്യുന്നതല്ല ബട്ടർ പേപ്പർ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇതുപോലൊരു പേപ്പർ എടുക്കുക, എന്നിട്ട് മോൾഡിനനുസരിച്ച് കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെ ചേർക്കാം നമുക്ക് നോക്കാം. ഞാനിവിടെ മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും മുട്ടയുടെ വെള്ളയിൽ കൂടെ മഞ്ഞ കൂടെ ആയിപ്പോവരുത്. ബീറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്കത് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക, അത് ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്, അത് ആ ടൈമിൽ 1/2 teaspoonനോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബേക്കിംഗ് പൗഡർ ആവശ്യമാണ്. ബേക്കിംഗ് പൗഡർ ഒരു 1/2 teaspoon എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ 1/2 teaspoon. പിന്നെ വേണ്ടത് 2.5 കപ്പ് മൈദ മാവാണ്. ഞാനിവിടെ നന്നായി അരിച്ച് എടുക്കും. ഇനി ഇതിനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിച്ച് ചേർത്ത് വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് പാല്, 1/2 കപ്പ് എണ്ണ, പിന്നെ മുട്ടയുടെ മഞ്ഞ, ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ ഒരു നുള്ളുപ്പേ നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റായ പഞ്ചസാര, അത് ഏകദേശം 1 കപ്പും 4 ടേബിൾസ്പൂണോളവും എടുത്തിട്ടുണ്ട്. നമുക്ക് മൈദാമാവും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കുറച്ച് മാത്രം ഉപ്പ് കൂടിയിട്ട് ജസ്റ്റ് ഇതെല്ലാം ഒരു 3-4 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. കാരണം എല്ലാ സ്ഥലത്തേക്കും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എത്താനാണ്. പഞ്ചസാര ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്യാം. ഞാനൊരു കിച്ചൺ മെഷീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി മുട്ടയുടെ വെള്ള നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്കപ്പോഴും ഞാൻ ഹാൻഡ് ബീറ്ററാണ് യൂസ് ചെയ്യാറ്. ഇതിപ്പോൾ അധികം ഉള്ളതുകൊണ്ട്, 1 കിലോയ്ക്ക് ആയതുകൊണ്ട്, 1/2 കിലോ ആണെങ്കിൽ നമുക്ക് ഹാൻഡ് ബീറ്ററാണ് എപ്പോഴും എളുപ്പം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മെഷീൻ യൂസ് ചെയ്യുന്നത്. സോ ഇത് നമുക്കൊന്ന് ഒഴിച്ച് നന്നായി അടിച്ചെടുക്കാം. എഗ് വൈറ്റ് നന്നായി
പതിഞ്ഞ് വരുന്ന സമയത്ത് ഏകദേശം ഒരു പകുതി പ്രോസസ്സിങ് കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായി വേണം ചേർക്കാൻ. ശേഷം അപ്പോൾ ആ പ്രോസസ്സിങ് അവിടെ നടക്കട്ടെ. നമുക്കിനി മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അത് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ പതിയെ പതിയെ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടെ ഇതിൽ ആഡ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു അര അടപ്പോളം, ഈ വാനിലസൻസിൻ്റെ ക്യാപ്പിന് ഒരു അര അടപ്പോളം ഞാൻ വാനിലസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി ചേർക്കുക. മാറ്റി വെച്ച പഞ്ചസാര കൂടെ ഈ ടൈമിൽ ആഡ് ചെയ്യണം. നമ്മൾ ഇടയ്ക്ക് നന്നായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള പിരിഞ്ഞ് വെള്ളം പോലെ ആയിപ്പോവും. ജസ്റ്റ് നോക്കുക, ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ആ സ്പാറ്റിലിൽ നിന്ന് താഴേക്ക് വീഴാത്ത ആ ഒരു പരുവം. ഇനി നമുക്ക് ഇത് അവിടെ മാറ്റിവെക്കാം. ശേഷം മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തതിലേക്ക്, സോറി, മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്തതിലേക്ക് ആവശ്യത്തിന് എടുത്തു വെച്ച ഓയിലൊഴിച്ച് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അധികം താമസമില്ല, നമുക്ക് മുട്ടയുടെ മിക്സ് റെഡിയാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പാലാണ്. അരക്കപ്പ് പാൽ കൂടെ ഒഴിക്കാം. ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇനി മാവ് കൂടെ ചേർത്ത ശേഷം ഇളക്കുന്ന സമയത്ത് അഥവാ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ പാൽ മാത്രമേ ഒഴിക്കാവൂ, അല്ലാതെ വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. പാൽ മാത്രം ഒഴിച്ച് നന്നായി വീണ്ടും വീണ്ടും മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യലാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് 10 മിനിറ്റിന് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് മിക്സ് റെഡിയായി നമുക്ക് മോൾഡിലേക്ക് പകരാൻ പറ്റും എന്ന് തോന്നുന്ന സിറ്റുവേഷന് മാത്രമേ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടാവുള്ളൂ. ഒട്ടും താമസിയാതെ തന്നെ നമുക്ക് ഇനി മുട്ടയുടെ മഞ്ഞയുടെ മിക്സിലേക്ക് മാവ് ചേർത്ത് നന്നായി ഇളക്കി ചേർക്കാം. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവ് ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ നന്നായി ബീറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട് മാവ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് മുട്ടയുടെ വെള്ള, അത് പതിയെ നമ്മൾ ഇളക്കി ചേർക്കണം. അതായത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ മാത്രമേ മുട്ടയുടെ വെള്ള കൂടെ ഇതിൽ ചേർക്കാവൂ. അല്ലാതെ വേഗം വേഗം ഇളക്കി ആ ഒരു ഫ്ലഫി ആയിട്ടുള്ള മുട്ടയുടെ ആ ഒരു ടെക്സ്ചർ അങ്ങ് മാറിപ്പോവും, അത് പോവരുത്. ഞാനിപ്പോൾ അതെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് മുട്ടയുടെ വെള്ള. ശേഷം ഒരു ചെറിയ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്യൂറോ കൊണ്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം. കാരണം ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്നും പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി വെച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ കേക്കിൻ്റെ മൗൾഡ് റെഡിയാക്കി വെച്ചത്, ഓവൻ സെറ്റ് ചെയ്ത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കൊള്ളണം. ഇപ്പോൾ ഞാനിവിടെ 180 ഡിഗ്രിയിൽ 30 മിനിറ്റോളം, 30-35 മിനിറ്റോളം വെക്കുന്നുണ്ട്. പക്ഷേ 35 ഓളം ആവശ്യമില്ല, ഞാൻ വെച്ചത് 35 മിനിറ്റായിരുന്നു, 32 മതിയാവും. പാനിൽ പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യമേ തന്നെ പാനൊന്ന് ചൂടാക്കിയ ശേഷം മാത്രമേ പാനിലേക്ക് ബാറ്റർ ഒഴിക്കാവൂ. അടിയിൽ പഴയ ഒരു പാൻ വെച്ച് വേണം മോളിൽ കേക്കിൻ്റെ മിക്സ് ഒഴിച്ച പാൻ വെച്ച് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം എൻ്റെ കേക്ക് ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 32 മിനിറ്റേ ആവശ്യമുള്ളൂ എന്ന്, കാരണം നല്ല ബ്രൗൺ കളറായി പോകുന്നുണ്ടായിരുന്നു സൈഡൊക്കെ. അപ്പോൾ ഇതായത് സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ വെക്കുന്ന സമയത്ത് 180 ഡിഗ്രിയിൽ 32 അല്ലെങ്കിൽ 30 മിനിറ്റ്. ഇനി നമ്മൾ ഐസിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു 2-3 മണിക്കൂർ മുന്നേ മെഷീനിൻ്റെ ഈ ഭാഗം, ഇത്രയും ഭാഗം ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 ലിറ്ററോളം വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ശേഷം ഇത് നന്നായിട്ട് ആദ്യം ലോ മീഡിയം സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ബീറ്റ് ചെയ്യണം. ഇതിനിടയ്ക്ക് ഞാൻ ഏകദേശം ഒരു 2-3 തുള്ളി വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം ഐസിങ് ഷുഗറാണ്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്ത് നമ്മുടെ സ്പാറ്റിലയിൽ നിന്ന് താഴേക്ക് ക്രീം പോകാത്ത രീതിയിലാക്കിയെടുക്കുക. കാരണം അത്രയും ഭാഗത്തെ വീഡിയോ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്, സോ ക്ഷമിക്കുക. ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേക്കിലേക്ക് ജസ്റ്റ് ആ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് ഞാനിവിടെ
പൈനാപ്പിൾ ക്രഷ് വാങ്ങിയിട്ടുണ്ട്. അതുകൂടെ ജസ്റ്റ് ഈ കട്ട് ചെയ്തിട്ട് ഓരോ ലെയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ക്രീമിട്ട് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഓർമ്മ വന്നത് ബർത്ത്ഡേ ക്യാൻഡിൽ വാങ്ങിയിട്ടില്ല, അത് മറന്നുപോയി. ഇവിടെ പോപ്സിക്കിൾസിൻ്റെ സ്റ്റിക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് ഇതുപോലെ നമ്പർ എഴുതിങ്ങാൻ വെക്കുവാണ്. ഐസിങ് റെഡി ആയത് തൊട്ടുള്ള ഭാഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഐസിങ് ചെയ്യുന്ന എങ്ങനെയെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. ഇനി നെക്സ്റ്റ് ഒരു കേക്ക് പ്രിപ്പറേഷൻ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. ബർത്ത്ഡേകളുടെ കേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്ക്. ജസ്റ്റ് ഫ്രൂട്ട്സ് ആണ് കൂടുതലും ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഒരു പായസവും അടപ്രഥമനാണ് വെച്ചത്. നമ്മുടെ ഓണം സീരീസ് കുക്കിംഗ് വീഡിയോസ് ഇനി വരുന്നുണ്ട്, അപ്പോൾ ആ ടൈമിൽ ഞാൻ പായസം വെക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യൽ അടപ്രഥമൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ ഈവനിങ് കടന്നുപോയി. വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഒരാൾ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതാരാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് ഇത്രയും നാൾ കടന്നു വന്നിട്ടില്ലാത്ത ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ നെഫ്യൂ ആണ് ആൾ, ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് നെഫ്യൂ ആണ്. ദിസ് ഈസ് അവർ ക്യൂ റിസ്വാൻ റിയാസ്. ഹാപ്പി ബർത്ത്ഡേ റിസ്വാൻ.